മഞ്ചേശ്വരത്ത് രവീശ തന്ത്രി കുണ്ടാറിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനത്തിനെതിരെ ബി ജെ പിയിൽ പ്രതിഷേധം തുടരുകയാണ്. നേതാക്കളെയും പ്രവർത്തകരെയും തണുപ്പിക്കാൻ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ജില്ലയിലെത്തി ചർച്ച നടത്തിയെങ്കിലും പ്രതിഷേധം തുടരുകയാണ്. രവീശ തന്ത്രിയെ സ്ഥാനാർത്ഥിയാക്കാൻ ഡൽഹിയിൽ സ്വാധീനം ചെലുത്തിയ മംഗളൂരുവിലെ ആർ എസ് എസ് നേതൃത്വമായിരിക്കും മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ വഹിക്കുകയെന്നും ഇതോടെ ഉറപ്പായി. ജില്ലയിലെ ബി ജെ പി നേതാക്കളും മണ്ഡലം ഭാരവാഹികളും ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ആർ എസ് എസ് നേതൃത്വം തിങ്കളാഴ്ച ഇക്കാര്യം വ്യക്തമാക്കിയതാണ് വിവരം. ജില്ലാ കമ്മിറ്റിയും മഞ്ചേശ്വരം മണ്ഡലത്തിലെ നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത്, മണ്ഡലം സെക്രട്ടറി സതീഷ് ചന്ദ്ര ഭണ്ഡാരി എന്നിവരിലൊരാളെ സ്ഥാനാർത്ഥിയാക്കാത്തതിനാലാണ് പ്രതിഷേധം തുടരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ട രവീശ തന്ത്രിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് രവീശ തന്ത്രി യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ 11,113 വോട്ടിന് പിന്നിലാണ്. വീണ്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് തോൽക്കാനാണെന്നാണ് പ്രാദേശിക നേതാക്കളുടെ വാദം. രവീശ തന്ത്രിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കഴിഞ്ഞ ദിവസം വൻ പ്രതിഷേധമാണ് കാസർഗോഡ് ബി ജെ പിയിൽ പരസ്യമായി നടന്നത്. ജനറൽ സെക്രട്ടറി എൽ ഗണേശിനെ ഒരു വിഭാഗം പ്രവർത്തകർ തടഞ്ഞുവെച്ചിരുന്നു. കുമ്പള മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ രംഗത്തു വന്നത്. നിഷ്പക്ഷ വോട്ടുകൾ അകലുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കില്ലെന്നും കുമ്പള മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റികൾ കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.